വിശദാംശങ്ങളിലേക്ക്. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 3:30 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. നമിത വിവരങ്ങളുമായി ചേരുന്നു. നമിത, കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം, എത്ര മണിക്കാണ്, മറ്റു വിവരങ്ങൾ എന്താണ്? ജി, മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തീയതികളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് 3:30 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നടക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷയുള്ള കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമോ എന്നറിയാനാണ് കേരളത്തിൻ്റെ ആകാംക്ഷ. ചേലക്കര, പാലക്കാട്, അതുപോലെ തന്നെ വയനാട്, ഈ 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ കൂടി ഇതിനോടൊപ്പം പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കേരളത്തിന് അറിയേണ്ട കാര്യം. അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഈ വരുന്ന ഡിസംബറോടുകൂടി തന്നെ വയനാട്ടിലെ കാലാവധി പൂർത്തിയാകുകയാണ്. കഴിഞ്ഞ ജൂണിലായിരുന്നു രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച ലെറ്റർ, ഈ MP തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒഴിവാകുകയാണെന്ന് പറഞ്ഞുള്ള ലെറ്റർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ ഡിസംബറോടുകൂടി പൂർത്തിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ജാർഖണ്ഡിലേക്കും മഹാരാഷ്ട്രയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ 3 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ വരുന്ന നവംബർ 26 അവസാനിക്കുന്നത്. എന്നാൽ ജാർഖണ്ഡിന് കുറച്ചുകൂടി സമയമുണ്ട്. ജനുവരി 5 ജാർഖണ്ഡിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറെ വ്യത്യസ്തമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത്തവണ വരുമ്പോൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ പൂർത്തിയായി, അവിടുത്തെ ഫലമടക്കം പുറത്തു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്കും മഹാരാഷ്ട്രയും ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തീയതികൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന 3:30 നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുക. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ കൂടി ഇത്തവണത്തെ ഈ ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കേരളത്തിനും ഉള്ളത്. ഫിജി, ശരി, കാത്തിരിക്കാം. 3:30 കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ 3:30 പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് UDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചു. തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും ചുമതലപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നിരിക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ്. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു. കെ